തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകു തലകൾ താണുമിനിയും എത്ര നാളും ഫീൽഡിലിറങ്ങി പണിയെടുക്കുന്ന പരിപാടി കുറച്ചു കാലത്തേക്ക് നടക്കില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ പാട്ടിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പാട്ട് വരെ വരുന്നുണ്ട് പത്ത് തല എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാട്ടിറങ്ങി കഴിഞ്ഞ മരനെ വെടിവെച്ചോല്ലോ എന്നുള്ള ആൾക്കാർക്കറിയാം രാവണ പെരുമ്പാട്ടിനെ കുറിച്ചുള്ള പാട്ടാണ് അതാണ് ഒരു പൊളിറ്റിക്കൽ സോങ് വരുന്നത് എനിക്കിരി പ്രശ്നം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ആർട്ട് ഇതാണ് ആർട്ട് ഞാൻ ആർട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അവൻ കൂലിപ്പണിക്കാരനെ കൈണ്ടില്ല പാന പിടിക്കുന്ന കൈ അല്ലെ

പാടി പാടി പാട്ടിലൂടെ രാഷ്ട്രീയം പറയുന്ന വേടനാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് പിടിച്ചതെല്ലാം പുലി വാലിട കണ്ട മൃഗത്തിന്റെ തോലിട അഴുക്കിൽ പിറന്നട അഴി മുഖങ്ങൾ നീന്തുന്ന ആളടാ പകല് പറന്നങ്ങ് പോയടാ

ഇത് ഇത്തരം ഒരു വരുമ്പോൾ മഞ്ഞുമോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്ന പൊളിറ്റിക്സിനെ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യേണ്ട വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മുഴുവൻ ഫ്രീഡം ഉണ്ടായിരുന്നു എഴുതാൻ പിന്നെ മഞ്ഞുമൾ ബോയ്സ് പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ പടം തന്നെയായിരിക്കും മഞ്ഞുമെൽ ബോയ്സിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് മഞ്ഞുമല്ലെ ജീവിക്കുന്ന ജനങ്ങളുടെ അവരുടെ ബുദ്ധിമുട്ടുകളും കൂടി ആ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ പടവും എന്റർടൈനറും കൂടിയായിരുന്നു അപ്പം അതിനകത്ത് പാട്ട് എനിക്ക് എത്രത്തോളം നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല പടം ഇറങ്ങിയതിന് ശേഷം അറിയാൻ പറ്റില്ല ഇപ്പോൾ പാട്ടിന് നല്ല റെസ്പോൺസാണ് അതിന് പടം ഇറങ്ങി കഴിഞ്ഞതിനു ശേഷമാണ് പാട്ട് എത്രത്തോളം സിനിമയുമായിട്ട് ബന്ധപ്പെടുന്നു എനിക്ക് തോന്നുന്നു പാട്ടിന്റെ സോൾ അവിടെയാണ് കിടക്കുന്നത് മഞ്ഞമൽഭൂസിന്റെ സിനിമയും കൂടി കണ്ടിട്ട് പാട്ട് കേൾക്കുമ്പോഴാണ് പാട്ടിച്ചിട്ട് കൂടി ആൾക്കാർക്ക് മനസ്സിലാവുക എന്ന് ഞാൻ വിചാരിക്കുന്നത് പെരിയാറൻ മലിനമാകുന്നതിനെ കുറിച്ചും ഇവിടുത്തെ അന്തരീക്ഷം മലീമസമാകുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് അതൊരു പക്ഷേ നമുക്ക് സിനിമാ പാട്ടുകളിൽ സാധാരണ പറയാൻ പറ്റാറില്ലാത്തൊരു കാര്യമാണ് അപ്പോ വേടൻ അത്തരം ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സുഷിൻ ഷ്യാം പറയുന്നത് സുഷിൻ ശ്യാമിന്റെ സംഗീതം ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേടൻ ആ സൈഡിൽ ഇരിക്കയായിരുന്നു സുഷിൻ ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വേടൻ വരികളുമായിട്ട് വന്നു എന്നുള്ള

അത് സുഷിൻ ചേട്ടനും ചിദംബരം ചേട്ടനും ഇഷ്ടപ്പെട്ടു അത്ര തന്നെ ചിദംബരം ചേട്ടനും സുഷിൻ ചേട്ടനും ആണ് എല്ലാ ക്രോട്ടും അവർ ഭയങ്കര ഫ്രീ ആയിരുന്നു ഇന്നത് വേണം ഇന്നത് വേണം എന്നൊന്നും പറഞ്ഞു തരാതെ സുഷിൻ ചേട്ടൻ ചിദംബരം ചേട്ടൻ എനിക്ക് ഒരു ഗ്രാഫ് പറഞ്ഞു തന്നു സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നു പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് മഞ്ഞുമല നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മഞ്ഞുമല്ല ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു രൂപമുണ്ട് ഒരിക്കലും മഞ്ഞുമ്മലുള്ള ഒരാൾ പറയുന്നത് പോലെ ആയിരിക്കില്ല ഈ പാട്ട് ഈ പാട്ട് എന്റെ പെർസ്പെക്ടീവ് ആണ് ഞാൻ മഞ്ഞുമല്ല എങ്ങനെയാണ് ജീവിക്കുന്നത് ചിദംബരം ഞാട്ടൻ എനിക്ക് പറഞ്ഞുകൊണ്ടിട്ടുള്ള അറിവ് ലൈക്ക് അങ്ങനെയാണ് ഞാൻ പാട്ട് എഴുതിയേക്കുന്നത് പാട്ട് മഞ്ഞുമല്ല ആൾക്കാരെ അംഗീകരിച്ചിട്ടുണ്ട് അത് ചെറിയൊരു വിജയമാണോ എന്ന് വിചാരിക്കുന്നു ഇനി പാടേ പാട്ടിൽ പുഴയെ കുറിച്ച് പറയുമ്പോൾ വെസ്റ്റേൺ കാട്സ് എന്ന് വരുന്ന ഒരു പെരിയാറ് നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ എറണാകുളം നഗരം പോലും ഒരുപാട് കാര്യങ്ങൾക്ക് പെരിയാറിനെ ആശ്രയിക്കുന്നുണ്ട് പെരിയാറിന്റെ പ്രകൃതിയെ ആശ്രയിക്കുന്നുണ്ട് ഭംഗിയെ ആശ്രയിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് അപ്പോഴേക്ക് ബന്ധമുണ്ട് ഒരു ഡാം അത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയും ഒക്കെ ആയിട്ട് മാറുന്നത് ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോഴും അവിടുത്തെ ആ കാട് അല്ലെങ്കിൽ കാടിൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്ന ഈ സിനിമ അല്ലേ സിനിമ അത് പറയാൻ പറ്റുള്ളൂ പക്ഷേ സാധാരണക്കാരന്റെ സിനിമയായിരിക്കും അഞ്ഞുമത് ബോയ്സ് അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ചിദംബരം ഞേട്ടൻ എന്ന ഡയറക്ടർ എല്ലാ ക്രൂപ്പും വിശ്വസിക്കുന്നുണ്ട് പടം മ്യൂസിക്കലേയും സംവിധാനം പരമായിട്ടും

ചോര നീരാക്കി നീർ മുഴുവൻ വറ്റിവാർന്ന് നാട് നഗരമാക്കി കൂടു കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നു പൊന്നുനെ കന്യമാക്കി പൊന്നു കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി നീതി കേട്ടവൻ നിരുട്ടറയിൽ തലതപ്പി പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണസാമിയും വെളിച്ചമുള്ള പാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല അഗ്നിയിൽ കുരുത്തു കണ്ണീരാഴിയിൽ കുളിച്ചു തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച് പിന്നിലാരോ കളിച്ച് നീതി പണ്ടേ മരിച്ചു ഈ മരിച്ച നീതിയെ പുനഃസൃഷ്ടിക്കുക ഇല്ലെങ്കിൽ മരിച്ച നീതിയെ തിരികെ കൊണ്ടുവരിക ഇതൊരു പാട്ടിലൂടെ എപ്പോഴും വേടം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ ഫൈറ്റ് ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും ചിലയിടത്തൊക്കെ കളക്റ്റീവായിട്ട് നടക്കാറുണ്ട് ഇപ്പോൾ കാശ്ലെസ് കളക്റ്റീവ് പാരഞ്ജിത്തൊക്കെ അവർക്ക് കുറച്ചുകൂടി ഒരു സപ്പോർട്ടുണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഒരു അടുത്ത് നിന്ന് പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അറിവുമായിട്ടൊക്കെ ഉള്ളൊരു സൗഹൃദമൊക്കെ പുലർത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എന്നാണ് ഒരു കളക്റ്റീവായിട്ടുള്ളൊരു ഫോമിലേക്ക് ഈ രീതിയിലൊക്കെ ഒരു രാഷ്ട്രീയം പറയുന്ന

അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളെല്ലാവരും എല്ലാവരും കൂടെ നിന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു അനീതിക്കെതിരെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു സംഘടനകളോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ലൈക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും ഇന്ന ഒരു കാര്യത്തിനെതിരെ ലൈ ഇന്ന ഒരു അനീതിക്കെതിരെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചർച്ചകളോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഇൻഡിപെൻ്റൻറ്റ് മ്യൂസിക്കിൽ പണിയെടുക്കുന്ന ഒരാളാണ് ഇൻഡിപെൻ്റൻറ്റ് മ്യൂസിക്കിൻ്റെ വളർച്ചയും ഭയങ്കര കുറവാണോ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഭയങ്കര കമേഴ്ഷ്യലാണോ ആർട്ടിലൂടെ ഒരു റെവല്യൂഷൻ ഇപ്പോഴും കേരളത്തിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് ഈ അടുത്ത് ചേട്ടന് പറഞ്ഞിട്ട് ഈ അടുത്ത് അത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുന്നില്ലേ എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ഞാൻ എൻ്റെ പാർട്ട് നല്ലോണം പ്ലേ ചെയ്യണമെന്ന് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ലൈക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ എനിക്ക് ഞാൻ കാണുന്ന എഴുതാൻ പറ്റില്ല കമേഴ്ഷ്യൽ ട്രാക്കുകൾ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒരു കമേഴ്ഷ്യൽ ട്രാക്കാണോ എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് മഞ്ഞു ബോയ്സ് പ്യോർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് പൊളിറ്റിക്സ് ആണ് അപ്പോൾ കേരളത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കൂടിയിട്ട് ഒരു ഒരനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള ആർട്ട് ഫോമുകളൊന്നും ഉണ്ടാക്കാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം അങ്ങനെ ചെയ്യുന്ന ആരുമില്ല ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയെങ്കിലും എന്താണ് പറയുക സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുക ലൈഫ് ഇച്ചിരി കൂടി അപ്ഗ്രേഡ് ചെയ്യുക എന്ന് ലൈക്ക് അതാണ് എല്ലാവരുടെയും മോട്ടീവ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വേറെ അല്ല പക്ഷേ ശരിക്കും അത് കമേഴ്സ്യലൈസ് കമേഴ്സ്യലൈസ് ചെയ്യാൻ നമുക്ക് സിനിമ സിനിമ ചെയ്യുമ്പോൾ പാട്ടുകൾക്ക് ഇൻഡിപെന്റന്റ് മ്യൂസിക്കിന്റെ ഒരു പ്രശ്നം ഇവിടെ ഇൻഡിപെന്റന്റ് മ്യൂസിക്കും അങ്ങനെ വളർന്നില്ലേ ഇവിടെ ഇൻഡിപെന്റ് ആർട്ടിസ്റ്റുകള് ഇവര് ബേസ് ഉണ്ടാക്കി എടുത്തുകഴിഞ്ഞാൽ അവരപ്പ തന്നെ സിനിമയിലേക്ക് മാറിപ്പോകും പിന്നെ സിനിമയിലായിരിക്കും വർക്ക് ചെയ്യുക തന്നെ സിനിമയാണ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റഡ് ഒരു മീഡിയ അല്ല നമുക്ക് ഇപ്പുറത്ത് ചെയ്യാൻ പറ്റില്ല തീർച്ചയായും ഇപ്പം അത് നടക്കുന്നില്ല എന്നുള്ള ഇപ്പോൾ ഇൻഡിപെൻഡൻ ഒരു ഇൻഡിപെൻഡൻ മ്യൂസിഷ്യൻ ഇപ്പൊ അങ്ങനെ ഭയങ്കര ആയിട്ട് വന്നിട്ട് ഒരു സ്പെഷ്യൽ ബേസ് ഉണ്ടാക്കിയെടുത്താക്കുന്ന ഒരാളിപ്പോൾ ബേബി ജീൻ ഒരു സിനിമ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ബേബി ജീൻ ബാക്കിയുള്ള ബേബിയുടെ ലൈക്ക് ആസ് എ ഹിപ്പോപ്പ് ആർട്ടിസ്റ്റ് പ്യോർ ഹിപ്പോപ്പ് ആർട്ടിസ്റ്റ് ആണ് ബേബി അപ്പൊ അവൻ ഒരു പെട്ടെന്നുണ്ടായ ഒരു വളർച്ച ഉണ്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൻ ഉണ്ടാക്കിയെടുത്തതാണ് അത് ക്രൗഡിന്റെ പൾസറിഞ്ഞിട്ട് അവൻ ചെയ്യുന്ന സാധനങ്ങളാണ് അതല്ലാതെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ ആർക്കും ഇപ്പോൾ ഒരു സിനിമയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രശംസയും ഒരു സിനിമയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് കേരളത്തില് സൗത്ത് ഇന്ത്യയിൽ അത്ര എളുപ്പം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പക്ഷേ വാ ചെയ്തപ്പോൾ ഒരു ഒരു ഫ്രണ്ടഡ് ആയിട്ടുള്ള അതെ തീർച്ചയായും കാര്യമല്ലാസ്റ്റ് അത് അത് ഒരുപാട് കാലം ലാസ്റ്റ് എന്നുള്ളതാണ് ഒന്നോ രണ്ടോ തവണ നടന്നാ നടന്നു എന്നുള്ളതാണ് അതെല്ലാവർക്കും നടക്കണമെന്നില്ല അതെന്തോ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായി കാരണം വാ എനിക്ക് തോന്നുന്നു വാ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഫുൾ വർക്ക് ജനങ്ങളോടോ കൂടി നടന്നു അത് ഇനി ഒരിക്കലും വേറൊരു ആർട്ടിസ്റ്റിന് ക്രൗഡ് ഫണ്ടറോട് കൂടിയിട്ട് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ പറ്റും എല്ലാവരെയും ലൈക് ഫുൾ ഒരു പൊതുസമൂഹത്തിന്റെ ട്രാക്കാണ് വാ വാ എല്ലാവരും ട്രാക്കുക വാ വേറെ എഴുതി പാടി ട്രാക്കല്ല വാ ഒരുപാട് ആൾക്കാർ സഹായിച്ചുകൊണ്ട് മാത്രം ഇറങ്ങിയ ട്രാക്ക് അപ്പൊ അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് ഇനി ഒരു പാട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അപ്പൊ ഇൻഡിപെൻഡന്റ് ആർട്ട് ഫോം കേരളത്തിൽ ഭയങ്കര മോശപ്പെട്ടൊരവസ്ഥയെ കൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഹിപ്പ് ഹോപ്പ് ഫെസ്റ്റിവൽസ് അതേമാതിരി മ്യൂസിക് ഷോസ് ഒക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി ഇന്ത്യയിലെ ഹിപ്പ് ഹോപ്പ് സീൻ സൗത്ത് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീനൊക്കെ വലിയ രീതിയിലേക്ക് വളരും ഇപ്പോൾ വളർന്നിട്ടില്ല ഇപ്പോൾ വളർച്ചയിലാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സൗത്ത് ഇന്ത്യയിലെ ഇൻഡിപെൻ്റൻറ്റ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് സീൻ വലിയ രീതിയിൽ വളരും ഇപ്പോൾ വളർന്നിട്ടില്ല ആഹ്വാനമായിരുന്നു ആഹ്വാനമായിരുന്നു തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ വിളിക്കുന്ന ഒരു ഒരു നമുക്ക് തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാ വരണ്ട് ചത്തമണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങ് വെട്ടമാകാം നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നിവ അഴികളിൽ വാക്കുകൾ അടങ്ങുക ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുക തലനറച്ച പോതിലും മനമതിലൊരു നിറയതില്ല ും പോയി വളർന്ന കഥയതില്ല എൻജോയ് എൻജോയ് മി ഒരു ഹിറ്റ് സോങ്ങാണ് ഒരുപക്ഷെ കറുത്ത മനുഷ്യരെ ചിത്രീകരിച്ചു കൊണ്ട് തന്നെ ആഴത്തിൽ പൊളിറ്റിക്സ് പറയുന്ന എന്താണ് വംശം എന്താണ് ദേശീയത അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും സ്പർശിച്ചുകൊണ്ട് മണ്ണിൻ്റെ രാഷ്ട്രീയം പറയുന്ന കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ളൊരു പാട്ടാണ് ഒരു പക്ഷേ അറിവിൻ്റെ അമ്മുമ്മയുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടാണ് അതേ ടോണിൽ വരുന്ന ഒരു സാധനം

വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ സോഷ്യൽ ക്രിമിനൽ എൻ്റെ ജീവിതമാണോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് സോഷ്യൽ മീഡിയ ഞാൻ തന്നെ ചെയ്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് സോഷ്യൽ ക്രിമിനൽ എൻ്റെ ലൈഫാണ് അതിൽ ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായ അമ്മയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അത്ര തന്നെ പ്യുവർ പൊളിറ്റിക്സ് തന്നെയാണ് പാട്ട് കൂടി അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അത് കൃത്യമായ രാഷ്ട്രീയ രണ്ടിലും ഉണ്ട് തീർച്ചയായിട്ടും കാരണം അവിടുന്ന് ഈ പറയുന്ന പോലെ തോട്ടങ്ങളിൽ നിന്ന് അട്ടിപ്പായച്ചവരാണ് അതിന്റെ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു അതിന്റെ കൂടെ ഈ കമ്പിളി പൂച്ചി തങ്കച്ചി എന്ന് പറയുമ്പോ നമ്മളുടെ ഒരു കമേഴ്സ്യലൈസേഷന്റെ ഒരു കാലഘട്ടത്തില് മാൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ചിന്തകളൊക്കെ വരുന്നത് പക്ഷെ അതല്ല കമ്പിളി പൂച്ചയും നമ്മുടെ അനിയത്തി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ അത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു ആസ്പെക്ടിൽ ആ പാട്ട് പക്ഷെ ഒരുപാട് കമേഴ്സ്യൽ മാനങ്ങളും കൂടെ നേടുന്നു എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്ക് ഒരു സന്തോഷമല്ലേ തീർച്ചയായിട്ടും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് ഒരു അഞ്ചാറ് പാട്ട് ഇരുന്ന് എഴുതിയ ആൾക്കാരൊക്കെ ഈ പാട്ട് കേട്ടു ഓക്കെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണം പാട്ട് ഫുള്ളി ഫുൾ കമേഴ്ഷ്യൽ ആണ് പാട്ട് ലൈക് മ്യൂസിക് വൈസ് ഭയങ്കര ആണ് പാട്ട് ലോകത്തില് എൻജോയ് എൻജോയ് കേൾക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല ലൈക് ഓൾമോസ്റ്റ് എല്ലാവരും ആ പാട്ട് കേട്ടണം പക്ഷെ ആ പാട്ട് ലൈക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊളിറ്റിക്കൽ ആണ് അപ്പൊ അങ്ങനെ ഒരു പാട്ട് ചെയ്യണം എന്ന് എന്നെ പോലെ ഒരു ആർട്ടിസ്റ്റിന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കയ്യിൽ കമേഴ്ഷ്യൽ ട്രാക്കുകളൊന്നുമില്ല ആകെ ഒരു കമേഴ്ഷ്യൽ ട്രാക്ക് ഇപ്പൊ ശ്മീർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാനും ഡാപ്സി ഒരു ട്രാക്ക് ചെയ്തു ലവിത എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അതും അല്ല എനിക്ക് തോന്നുന്നു അത് മാത്രമാണ് എൻ്റെ കമേഴ്ഷ്യൽ ട്രാക്ക് വേറെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുകളും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് എനിക്കതിന് പറ്റൂല നിങ്ങൾക്ക് അറിയുന്ന എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എൻജോയ് എൻജോയ് എന്ന് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ അറിയണമാണ് പുള്ളിക്കാരൻ എഴുതിയേക്കണത് അറിയണം പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊളിറ്റിക്കൽ

ഞാൻ വിചാരിക്കും ഞാൻ ചിന്തിക്കുന്ന മാതിരി ചിന്തിക്കുന്ന എൻ്റെ സഹോദരനെ പോലെ ഒരാളാണ് അപ്പോൾ എൻ്റെ എഴുത്തും മറിക അണ്ണൻ്റെ എഴുത്തും മറിയേ പോലെ ആയിരിക്കുന്ന അയാൾക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നമുക്ക് കൊളാബിയാട എന്ന് പറഞ്ഞ് വന്നത് പക്ഷേ ലൈഫ് മാറിയാണ് എൻ്റെടയില് വേറെ രീതിയിലൊക്കെ ലൈഫ് മാറി ഇപ്പോൾ പിന്നെ എനിക്കുള്ളത് ഒരു ബാഡ് ഗൈ ഇമേജ് ആണ് അപ്പോൾ അത് അപ്പോൾ ആ ഒരു സാധനം വേറെ ആൾക്കാരുടെ എന്താണ് പറയുക ഇപ്പോൾ ഞാൻ കാരണം വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടാകരുത് അപ്പൊ അത് കാരണം തന്നെ ഒരുപാട് കൊളാബറേഷൻസ് ഞാൻ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പാട്ട് ചെയ്തോളാം അതുകൊണ്ടാണ് കൊളാബറേഷൻസ് ഒന്നും വേണ്ടി അറിവ് ബ്രോ ആയിട്ടുള്ള കൊളാബറേഷൻ വേണ്ടി അതുകൊണ്ടാണ് ചിലപ്പോ ഭാവിയിൽ നടക്കായിരിക്കാം ഭാവിയിൽ തന്നെ നല്ലവനാണെന്ന് ആൾക്കാർ പറഞ്ഞാലേ അപ്പൊ ഭാവിയില് നടക്കായിരിക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ആഗ്രഹങ്ങളുണ്ട് നല്ല കൊളാബറേഷൻസ് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട് നല്ല ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ അതിന്റെ വർക്കിലും കൂടിയാണ് നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന പെട്ടെന്ന് നിശബ്ദനായി പോയതുപോലെ തോന്നിയോ ഇല്ല ഇല്ല ഞാൻ ഞാൻ അങ്ങനെ പറ്റുന്നില്ല വീണു 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 വീണപ്പോൾ കൂടെയുള്ള ആൾക്കാരും വീണുള്ള വീണ്ടും ഈ സൈനയ്ക്ക് വേണ്ടി ചെയ്ത വീണ നടന്നോണ്ടിരിക്കും

രുചി അറിയില്ല അമ്മയുടെ മാറിൻ്റെ മോൻ തെരുവിൻ്റെ മോൻ ഞാൻ പാടണ പാട്ടിൽ മുറിവിൻ്റെ തേൻ തെരുവിൻ്റെ മോൻ തെരുവിൻ്റെ മോൻ ഞാൻ പാടണ പാട്ടിലും മുറിവിൻ്റെ തേൻ വേടൻ എന്ന പേര് ചൂസ് ചെയ്യുമ്പോൾ ഇരയാണ് പക്ഷെ വേട്ടക്കാരൻ്റെ പേരാണ് വേടൻ ഒരു തരത്തിൽ അങ്ങനെ ഒരു പേരിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ഒക്കെ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലെങ്കിൽ അതൊരു ജാതി പേര് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യണം ജാതി പറഞ്ഞ് ജാതിയെ നേരിടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ വേടൻ എന്ന പേര് തന്നെ ചൂസ് ചെയ്തത് അയ്യാ സമയത്ത് അങ്ങനെയായിരുന്നു ഒരു സമയത്ത് ഓക്കെ എന്നെ ഇങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത് ഞാൻ അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ഒരു സമയത്ത് നല്ല രണ്ടു വർഷം രണ്ടു മൂന്ന് വർഷം മുന്നേക്കെ ഇപ്പൊ അവിടെ നിന്നൊക്കെ മാറി നമ്മുടെ ഐഡിയന്നൊക്കെ മാറി പിന്നെ വേടെന്നുള്ള പേര് ഞാൻ ശരിക്കും വേട്ടക്കാരനാണ് ഞാൻ എന്റെ ലൈഫിൽ കൊറേ വേട്ടയാടിയിട്ടുണ്ട് ലൈക്ക് ഞാൻ ശരിക്കും വേട്ടക്കാരനാണ് അപ്പൊ ഞാൻ അതിനെ അങ്ങനെ മാത്രമായിട്ട് കരുതിയ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഇവിടെയും ആലോചിക്കാതെ വേറെ ഇപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവുക നമുക്ക് ബാക്കിൽ ഒരു ഫാമിലി ഉണ്ട് നമ്മളാണ് ഫാമിലി നോക്കുന്ന ഒരു നെഡിൽ ആൺ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നെഡിൽ എന്നുള്ള രീതിയിൽ എൻ്റെ ഫാമിലിനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട് രണ്ടു വർഷം മുന്നുണ്ടായിരുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ലൈക്ക് വർക്ക് തുടങ്ങി ഇനി ഒരു രണ്ട് വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളു അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നും വേടൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നും ലൈക്ക് എനിക്ക് കൂടുതൽ പാട്ടുകളിലൂടെ വരും കാലങ്ങളിൽ പാടാൻ പറ്റണം ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എന്താ ചെയ്യുക ലൈക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വിത്ത് പോളിറ്റിക്സ് ഞാൻ പ്രവർത്തിക്കാറുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാറും എന്താണ് പറയുക പൊതുചർച്ചകളിൽ പോയി സംസാരിക്കലും സംസാരം കേൾക്കലും എല്ലാമുണ്ട് അങ്ങനെ പക്ഷെ അതങ്ങനെ ആർക്ക ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളു ഞാൻ പ്രവർത്തിക്കാറുണ്ട് ഞാൻ ഏറ്റവും താഴെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും ഏറ്റവും താഴെയുള്ള ജനങ്ങളുടെ കൂടെ വന്നിട്ട് ലൈക്ക് നമ്മുടെ നാടിനാവശ്യമുള്ള പൊളിറ്റിക്സ് നമ്മൾ എപ്പോഴും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പൊളിറ്റിക്സ് ലൈക്ക് പാരലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ജാതിയ മതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിപ്പിക്കുന്നതാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ തീർക്കേണ്ടതുണ്ട് അപ്പോൾ വേടൻ്റെ മനസ്സ് എപ്പോഴും സെൻസിറ്റീവായിട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഉണരും പക്ഷേ ചില പൊളിറ്റിക്സിലൊക്കെ നമ്മൾ ചില സമയത്ത് തലവെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാതായി പോകുന്ന പേടിച്ചുട്ടൊക്കെ നമ്മൾ മാറി നിൽക്കുക എന്താണ് ഇപ്പോഴത്തെ അങ്ങനെ ഒരു പേടിയുണ്ട് കാരണം ഞാൻ തനി അപ്പോൾ എനിക്ക് അതിന്റെ പേടിയുണ്ട് തനി മനുഷ്യനായതിന്റെ പേടിയുണ്ട് എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ പണിയെടുക്കുന്നത് എന്റെ ലൈക് ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പൊളിറ്റിക്സ് സംസാരിക്കുക ഞാൻ തനിച്ചെടുക്കുന്ന പണിയാ പണിയാണ് അപ്പൊ ഞാൻ തനിച്ച് പണിയെടുക്കുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഒരു പ്രാവശ്യം വീണതാണ് ഞാൻ വീണപ്പോ എന്റെ കൂടെയുള്ള എല്ലാവരും വേണം അപ്പോ എനിക്ക് അവരെ അപ്പ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയില്ലായിരുന്നു ഞാനിപ്പോഴതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു പരിപാടി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണോ ഒരു അനുഭവമാണ് പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് തീരെ പൊളിറ്റിക്കൽ അല്ലാതെ എന്തു നടന്നാലും ഉണ്ടാതിരിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും ഞാൻ പാട്ടിലൂടെ എന്നും പ്രവർത്തിച്ചു പാട്ടിലൂടെ ലൈക്ക് എനിക്ക് പറ്റാവുന്ന പൊളിറ്റിക്സ് ഞാൻ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കും പഴയപോലെ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന പരിപാടി കുറച്ചു കാലത്തേക്ക് നടക്കില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ പാട്ടിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പാട്ട് വരെ വരുന്നുണ്ട് പത്ത് തല എന്ന് പറഞ്ഞിട്ട് ആ ഇറങ്ങി പാട്ടിറങ്ങിക്കഴിഞ്ഞ ഉമ്മനെ വെടിവെച്ചില്ല ആൾക്കാർക്ക് അറിയാം പാട്ട് രാവണ പെരുപാട്ടനെ കുറിച്ചുള്ള പാട്ടാണ് മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലെവലിന് വേണ്ടിയിട്ടാണ് പാട്ട് കൊടുക്കുന്നത് പാട്ടിന്റെ പേര് പത്ത് തല എന്നാണ് പത്ത് തല പത്തു കല രാവണ പെരുമ്പാട്ടനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ശ്രീലങ്കിൽ നിന്നാണ് ഇൻസ്പിറേഷൻ രാമായണമാണോ അവിടുത്തെ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണ രാമായണത്തിൽ രാവണനാണ് ഞങ്ങൾ നമ്മുടെ നായകൻ അപ്പൊ അത് അതാണ് ഒരു പൊളിറ്റിക്കൽ സോങ് വരുന്നത് അടുത്തത് എനിക്കിരി പ്രശ്നം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വ്യത്യസ്തമായ രാമായണങ്ങൾ രാമായണത്തെ കുറിച്ച് അല്ലല്ല അത്യാവശ്യം ധാരണയുള്ള ആളൊന്നുമല്ല ചെറുതായിട്ട് വായിക്കും ചെറിയ അറിവുകളുണ്ടെന്നുള്ള അപ്പം ഞാൻ എല്ലാം വായിക്കാനൊന്നും പറ്റിയിട്ടില്ല കമ്പരാമായണം അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വായിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ രാവണ പെരുമ്പാട്ടൻ കഥകളൊക്കെ തമിഴിൽ ഞാൻ വായിക്കാറുണ്ട് ഓൺലൈൻ വഴിയും എന്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് രാവണ പെരുമ്പാട്ടിനെ കുറിച്ച് ഇപ്പം രാവണനെ കുറിച്ചുള്ള പാട്ടാണ് അത് വേഗം ആ പാട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് നിറങ്ങൾ ഒരുപക്ഷെ ജാതി അല്ലാത്ത നിറവ്യത്യാസം ജാതിയുടെ നിറവ്യത്യാസങ്ങളുണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് കാണണോ അതെ ഒരുമിച്ച് കാണണോ കോംപ്ലിക്കേറ്റഡ് എന്റെ പെർസ്പെക്റ്റീവ് അല്ല പലർക്കും ആ കാര്യത്തില് കളർ ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിയങ്കരമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് കേരളത്തില് സൗത്ത് ഇന്ത്യയില് എല്ലാവർക്കും ഇന്ത്യയിൽ അതിനകത്ത് ജാതി ഇല്ലാതെ തന്നെ അതിനകത്ത് എല്ലാവരും നേരിടുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം വേറെ വലിയ കമന്റുകളൊന്നും അടിക്കണ്ടാവശ്യ മറ്റേ നാലമ്മയും അഞ്ചമ്മ ആൾക്കാരൊക്കെ വേറെ സ്ഥലങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തെരുവിന്റെ മോൻ പാട്ടിലൂടെ സംസാരിക്കാമത് ഈ കലയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കലയുടെ ഷെയ്പ്പെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഷെയ്പ്പെസ് ആയിരിക്കണം അതിനൊരു പ്രത്യേക ഒരു മാതൃകയൊന്നും ഇല്ല ഒരു ആണ് അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ചില കല എന്ന് പറഞ്ഞാൽ ഇന്നതായിരിക്കണം എന്നുള്ളടത്തു നിന്നാണ് ലൈക്ക് അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക ഇതാണ് ആർട്ട് ഇന്നതാണ് ആർട്ട് ഞാൻ ആർട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല കൂലിപ്പണിക്കാരൻ്റെ കൈ പേന പിടിക്കണ കയ്യല്ലോ ഞാൻ കൂലിപ്പണിക്കാരനാണ് അപ്പൊ എനിക്കറിയുന്ന ആർട്ടാണ് ഞാൻ എനിക്ക് അറിയുന്ന എനിക്കറിയുന്ന വഴിയിലൂടെ ഞാൻ കൊണ്ടുവരുന്നത് അപ്പൊ ആൾക്കാരെ അത് അംഗീകരിക്കുന്നുണ്ട് ഓ കലാകാരനാണ് വേണമെന്നുള്ള ആൾക്കാരെ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ കലാകാരനല്ല ഞാൻ കല പഠിച്ചിട്ടില്ല അപ്പൊ കലക്കങ്ങനെ ഷെയ്പ്പൊന്നുമില്ല കല ഷേപ്പ് ഷെയ്പ്ലെ ആണ് വെള്ളം പോലെയാണ് കല കലയ്ക്ക് അങ്ങനെ കലക്കങ്ങനെ ഷെയ്പ്പൊന്നും കലയ്ക്ക് ഒരു ഷേപ്പ് ഉണ്ട് എല്ലാത്തിനും ഒരു ഷേപ്പും വിശുദ്ധിയും ഉണ്ട് അങ്ങനെ ഉണ്ടെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ ഉണ്ട് എന്ന് പറയുന്ന സാധനത്തിന് ആദ്യം തല്ലി തല്ലിപ്പുട്ടിക്കണം അങ്ങനെ ഒന്നിനും ഒരു വിശുദ്ധിയും ഒന്നിനും ഒരു ഷേപ്പും അങ്ങനെ അങ്ങനെയൊന്നുമില്ല കലയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഞാൻ വളരില്ലായിരുന്നു ഇപ്പോഴും അത്ര വളർച്ചയുള്ള ആർട്ടിസ്റ്റ് ഒന്നുമില്ല കലയ്ക്ക് ഒന്നും തീർച്ചയായിട്ടും ഈ എൻജോയ് എൻജോയ് ചെയ്യുന്ന സ്ഥലത്ത് പലതരത്തിൽ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രംസ് ഒക്കെ ആദിമ വിഭാഗത്തിന്റെ ഒരു പറയരുടെ പെരുമ്പറ തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് തന്നെ ഉപയോഗിക്കുന്നതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഇപ്പൊ വേടന്റെ പാട്ട് മഞ്ഞുമേൽ ബോയ്സിൽ വരുമ്പോൾ ആധുനിക ഇൻസ്ട്രുമെന്റ്സ് കൂടെ ഉപയോഗിക്കുന്ന രീതിയിൽ വേടന്റെ രാഷ്ട്രീയം കുറെ കൂടെ ബ്രോഡ് ആവുകയാണ് എന്ന് വെച്ചാൽ കുറേ സ്ഥലത്തുകൂടെ എത്തുകയാണ് അങ്ങനെ തന്നെ ചിന്തിക്കേണ്ട കുറെ കൂടെ ആൾക്കാരിലേക്ക് എത്തുകയാണെന്നുള്ള അർത്ഥത്തിൽ അത് പോസിറ്റീവായിട്ട് കാണണം

പറയടിച്ച ഡാൻസ് കളിക്കാത്ത ആരാളെ വേൾഡ് വൈഡ് മ്യൂസിക് ആണ് എന്റെ സംഗീതത്തിനകത്ത് പറ ഉപയോഗിക്കണം എനിക്കറിയാം പറയടിക്കാൻ ചെറുതായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ സംഗീതം ഹിപ് ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ന്യൂ ജൻ മ്യൂസിക് ആണ് എപ്പോഴും പുതിയ കാര്യങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക എന്നുള്ള സാധനം അതിനകത്ത് നമ്മള് പഴയ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഇട്ട് പുതിയ രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ട് ഇറക്കുന്നു പുതിയ ആൾക്കാർക്ക് അത് കേൾപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ മ്യൂസിക് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നില്ല മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് പറയ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും പറയൊക്കെ അടിക്കണെങ്കിലും വെറുതെ ആരും തുള്ളിപ്പോ അടിക്കണായിട്ട് കഴിഞ്ഞാൽ വികലാംഗം വരെ ചെയ്യുന്നത് ഡാൻസ് കളിക്കും പറയ്ക്ക് അതിനുള്ള എനർജി ഉണ്ട് എന്റെയും ഒരു പഴയ തമിഴ് ഇൻസ്ട്രുമെന്റ്സുകൾ നമ്മുടെ ആദ്യ കൂടിയുള്ള ഇൻസ്ട്രുമെന്റ്സുകള് റാപ്പിലൂടെ പുതിയ സംഗീതത്തിലൂടെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിനോട് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ പുതിയ സംഗീതം ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വലിയ ഒരു ഇത് കൊണ്ടുവരും വലിയ ഒരു ബാനറിലേക്കാണ് നമ്മളത് എത്തിക്കുന്നത് നമ്മൾ അതിനകത്ത് പറയും കൊണ്ടുവരാൻ പറയും കൊകിലും തപ്പും എല്ലാം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും ആർക്ക് ഭയങ്കര സംസാരിക്കുമ്പോൾ

ഇത്രയും റബലൈസ് ആയിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ എൻ്റെ ആർട്ടിലൂടെ ഞാനൊരു ചെറിയ രീതിയിലെങ്കിലും ആൾക്കാരെ ഒരു പുരിതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഒരു മനസ്സിലാക്കൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി എം കൃഷ്ണൻ അത് വലിയ ഒരു ബാനറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ നടക്കുമായിരിക്കും നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റൈലും അങ്ങനെയാണല്ലോ അങ്ങനെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം നമ്മുടെ വർക്ക് നമ്മുടെ ഒരു പാട്ടില് ഒരു പാട്ട് കേട്ടിട്ട് പേർക്കെങ്കിലും ഒരു പുരുതൽ ഉണ്ടായിരുന്ന ഒരു മനസ്സിലാക്കലുണ്ടാവുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ വർക്ക് ചെയ്യണത് നമ്മുടെ ആർട്ട് ജയിക്കുന്നതും അവിടെയാണ് അപ്പൊ ടി എം കൃഷ്ണ സാറൊക്കെ അതിൽ ജയിച്ച് 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 ജയിച്ചിരിക്കുന്നവരാണെങ്കില് നമ്മള് ചെയ്യണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളോ കാത്തിരുന്നുണ്ട് നമുക്ക് പരിപാടി നടത്താം ഒരു പാടാം അന്നക്കിളി അന്നക്കിളി நல்லபடி வாழ சொல்லி இந்த மண்ணை கொடுத்தானே ஆதி கொடி கம்மாங்கற காணி எல்லாம் பாடி திரிஞ்சானே பூர்வ கொடி நாயி நரி பூன குந்தா இந்த ஏரி கூட சொந்தமடி என்ஜாமி வாங்கோ வாங்கோ ஒன்னாய் அம்பான அம்பாரி இந்தா இந்தா மும்மாரி அறிவுளை வேண்டி அறிவு பாடிக்கணும் அஞ்சு மரம் வச்சே தோட்டம் என் தொண்டே அந்த மாதிரிதான் இருக்கும் அந்த அம்மா அப்படியே அந்த பாட்டுல வர மாதிரி பள்ளி அம்மா அப்படியே இருக்கும் ஒரு சின்ன குடில ഒരു അഞ്ചാറ് മറം വെച്ച് അഞ്ചാറ് മറം വെച്ച് ഒരു പത്തിരുപത്തഞ്ച് സെടി കൊടി പറ പച്ചിക എല്ലാമേ സാമിമാരും ഒരുക്കും അമ്മ ഒരു പാട്ടോട് പാടാ ഒരു കവിതയാണ് അത് ആക്ച്വലി അത് പിന്നെയാണ് ഋഷി ഋഷിയാണ് അതിൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് താളം തരുന്നവനാണ് ഋഷി അപ്പൊ കവിതയാക്കി പാടാ എന്നെ അറുക്കും മഴവേന്ത് മുടലിനു മീതേ തണൽ വിരിക്കും കനിയൂട്ടി പശി എന്നെ എരിക്കാൻ കൊളുത്തിവിട്ട തീയിൽ ഞാൻ വിളക്കുമരം പോലെ പല യാനത്തിനും കരതെളിക്കും ഇരുളിൽ താനൻ പിറപ്പ് ഇരുളിൽ തന്നെ മരിപ്പ് ഇടയിൽ വാഴും വാഴവിൽ ഞാനും വെട്ടം കാണും ഉറപ്പ് താങ്ക്സ് വേടൻ കുനിക്കാതെ എന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ പോളിറ്റിക്സ് തുടർന്നും പാട്ടിലൂടെ പാടാൻ കഴിയട്ടെ കോംപ്രമൈസ് ഇല്ലാതെ കോംപ്രമൈസില്ലാതെ